സ്വാഗതം. കഴിഞ്ഞ 7 ദശകങ്ങളിൽ കോൺഗ്രസ്സാണ് ഇന്ത്യയിൽ ഏറെയും അധികാരം കൈയാളിയത്. ഇതിനു പുറമെ ഏതാണ്ട് 1990 വരെ മിക്കവാറും സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരണത്തിലായിരുന്നു. 1951 ആദ്യ ലോകസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം 26 വർഷം കേന്ദ്രം ഭരിച്ചത് കോൺഗ്രസ് ആണ്. 1951-52 പ്രഥമ ലോകസഭാ പൊതു തിരഞ്ഞെടുപ്പ്. 51 ഒക്ടോബർ 25 മുതൽ 52 ഫെബ്രുവരി 21 വരെ 68 ഘട്ടങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. മൊത്തം 489 സീറ്റുകളിൽ 44.99% വോട്ട് നേടിയ കോൺഗ്രസ് 364 സീറ്റുകൾ കൈയടക്കി. BJP യുടെ ആദ്യ രൂപമായ ഭാരതീയ ജനസംഘം 3 സീറ്റുകൾ മാത്രമാണ് നേടിയത്. സമാന മനസ്കരായ ഹിന്ദു മഹാസഭ 4 രാമരാജ്യ പരിഷത്ത് 3 സീറ്റുകളും നേടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് 16 സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 12 സീറ്റുകളും ലഭിച്ചു. 1957 ലോകസഭയിൽ മൊത്തം സീറ്റുകൾ 494 ആയിരുന്നു. 47.78% വോട്ട് നേടിയ കോൺഗ്രസിന്റെ സീറ്റുകൾ 371 ആയി ഉയർന്നു. 62 മൂന്നാം ലോകസഭാ തിരഞ്ഞെടുപ്പിൽ 44.72% വോട്ട് നേടി കോൺഗ്രസിന് 361 MP മാരെ ലഭിച്ചപ്പോൾ ഭാരതീയ ജനസംഘം 14 സീറ്റുകൾ നേടി. 67 ലോകസഭയിലെ മൊത്തം 520 അംഗങ്ങളിൽ കോൺഗ്രസിന് 283 സീറ്റ് ലഭിച്ചു. 40.78% വോട്ടുകളാണ് ലഭിച്ചത്. 51 മുതൽ ഇരട്ടക്കാളയും കലപ്പയുമായിരുന്നു കോൺഗ്രസിന്റെ ചിഹ്നം. 69 കോൺഗ്രസ് പിളർന്നു. ഇന്ദിരാഗാന്ധി നേതൃത്വം നൽകിയ കോൺഗ്രസ് വിഭാഗത്തിന് ചിഹ്നം പശുവും കിടാവുമായി. 77 കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നമായി സ്വീകരിച്ചു. 1971 ബാങ്കു ദേശസാൽക്കരണത്തിന്റെയും പ്രിവിപ്പൾസ് നിരോധനത്തിന്റെയും മികവിൽ 43.68% വോട്ടുകളോടെ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് 352 സീറ്റുകൾ നേടി. 1975 സോഷ്യലിസ്റ്റ് നേതാവ് ജയപ്രകാശ് നാരായണൻ നയിച്ച പ്രതിപക്ഷ പ്രക്ഷോഭം ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് നയിച്ചു. 1977 ലോകസഭാ തിരഞ്ഞെടുപ്പിൽ JP യുടെ ആശീർവാദത്തോടെ രൂപം കൊണ്ട ജനതാ പാർട്ടിയായിരുന്നു പ്രധാന എതിരാളി. ലോകസഭയിലെ 542 സീറ്റുകളിൽ 298 സീറ്റുമായി ജനതാ പാർട്ടി ഭരണം പിടിച്ചു. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി. 34.52% വോട്ടുമായി കോൺഗ്രസ് 153 ഒതുങ്ങി. അധികാരത്തിലേറിയ ജനതാ പാർട്ടിയുടെ ഭരണം 3 വർഷത്തിൽ ഒതുങ്ങി. 1980 ഇന്ദിരയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് 49.01% വോട്ടുകളും 353 സീറ്റുകളുമായി വീണ്ടും അധികാരമേറ്റു. 1984 ഇന്ദിരാവധത്തെ തുടർന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി. തുടർന്ന് നടന്ന 8ാം ലോകസഭാ തിരഞ്ഞെടുപ്പിൽ BJP 2 സീറ്റിൽ ഒതുങ്ങി. 39.53% വോട്ട് നേടി കോൺഗ്രസ് ചരിത്രത്തിൽ അതുവരെയില്ലാത്ത ഭൂരിപക്ഷവുമായി 415 സീറ്റുകൾ നേടി. 1989 രാജീവ് ഗാന്ധിക്ക് എതിരെ ബൊഫേഴ്സ് കോഴ ഇടപാട് ഉയർത്തിപ്പിടിച്ച് ജനതാദളിന്റെ വിശ്വനാഥ് പ്രതാപ് സിംഗ് ദേശീയ മുന്നണിക്ക് രൂപം നൽകി. 35.66% വോട്ട് ലഭിച്ചുവെങ്കിലും 545 കോൺഗ്രസ് 197 സീറ്റുകളിൽ ഒതുങ്ങി. പ്രധാനമന്ത്രിയായ VP സിംഗിന് മന്ത്രിസഭയിൽ ചേരാതെ BJP യും CPI യും CPM ഉം പിന്തുണ നൽകി. മണ്ഡൽ കമ്മീഷൻ നിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്ന പ്രഖ്യാപനത്തോടെ BJP പിന്തുണ പിൻവലിച്ചതോടെ 1990 നവംബർ 10 VP സിംഗ് രാജിവെച്ചു. തുടർന്ന് 91 ജനുവരി 21 വരെ S. ചന്ദ്രശേഖരും പ്രധാനമന്ത്രിയായി. 1991 10ാം ലോകസഭയിൽ 35.66% വോട്ട് നേടി കോൺഗ്രസിന് 545-244 സീറ്റ് നേടി PV നരസിംഹറാവു പ്രധാനമന്ത്രിയായി. 1996 കോൺഗ്രസിന് വോട്ട് ശതമാനം 28.2 ലഭിച്ച സീറ്റ് 140 കുറഞ്ഞു. BJP തനിച്ച് 161 സീറ്റുകളും സഖ്യകക്ഷികൾ 26 ഉൾപ്പെടെ മൊത്തം 187 സീറ്റ് നേടി. ദേശീയ മുന്നണിയും ജനതാദളും ഇടതുപക്ഷവും ചേർന്ന് 114 സീറ്റ് നേടി.
ബിജെപിയുടെ ആദ്യ പ്രധാനമന്ത്രിയായി 1996 മെയ് 16 സ്ഥാനമേറ്റ എ ബി വാജ്പേയി ഭൂരിപക്ഷം തെളിയിക്കാനാവാതെ June 1 രാജിവെച്ചു. തുടർന്ന് 97 April 21 വരെ എച്ച് ഡി ദേവഗൌഡയും ശേഷം 98 March 19 വരെ ഐ കെ ഗുജറാളും പ്രധാനമന്ത്രിയായി. 1998 141 സീറ്റ് ലഭിച്ചുവെങ്കിലും വോട്ട് ശതമാനം 25.82% മാത്രമായി. 1999 സോണിയാഗാന്ധിക്ക് കീഴിൽ കോൺഗ്രസിന്റെ വോട്ട് ശതമാനം 28.3 ഉയർന്നുവെങ്കിലും 114 സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. 2004 വോട്ട് ശതമാനം അല്പം കുറഞ്ഞ് 26.7 145 സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചു. ഡോക്ടർ മൻമോഹൻ സിംഗിന് കീഴിൽ പ്രഥമ യു പി എ സർക്കാർ അധികാരത്തിലേറി. 2009 28.55% വോട്ടും 206 MPമാരുമായി കോൺഗ്രസ് പുനരുജ്ജീവനം നേടി. രണ്ടാം യു പി എ സർക്കാർ അധികാരമേറ്റു. അഴിമതിയുടെയും അധികാര ദുർവിനിയോഗത്തിന്റെയും ചതലത്തിൽ 2014 കോൺഗ്രസിന് കനത്ത തിരിച്ചടിയേറ്റു. 19.3% വോട്ടുകൾ മാത്രം ലഭിച്ച കോൺഗ്രസിന് വെറും 44 MPമാർ മാത്രമാണ് 16 ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. BJPയുടെ നേതൃത്വത്തിൽ NDA സഖ്യത്തിന്റെ 5 വർഷം രാജ്യത്തിന് എല്ലാ മേഖലയിലും കനത്ത തളർച്ചയുടെയും തകർച്ചയുടെയും കാലമായിരുന്നു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ നേതൃത്വത്തിൽ വൻ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുകയാണ് കോൺഗ്രസ്.